നമസ്കാരം പുഷ്പങ്ങൾ ഫലങ്ങൾ മധുര പലഹാരങ്ങൾ ഭഗവാന്റെ വിശ്വാസികൾ നേർച്ചയായി സാധാരണ സമർപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മദ്യവും ക്ലോക്കും മട്ടൺ ബിരിയാണിയും എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഗുജറാത്തിലെ സൂറത്തിലെ ശിവലേഖ ക്ഷേത്രം ഇവിടെ വിശ്വാസികൾ ഭഗവാന് നേർച്ച നൽകുന്നതിന് വളരെ വ്യത്യസ്തമായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിചിത്രമായ ആചാരങ്ങൾ കൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുജറാത്തിലെ സൂറത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന രാംനാഥ് ശിവലേഖ ക്ഷേത്രം ഈ പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഇതിന് കഥകളും വിശ്വാസങ്ങളും ധാരാളമുണ്ട് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും അനവധിയാണ് എല്ലാ വർഷവും മകരസംക്രാന്തി നാളിലാണ് ഇവിടുത്തെ വിശേഷകരമായ പൂജ നടക്കുന്നത് അന്നേ ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾ ഇവിടെ ഒത്തുചേരും ജനുവരിയിലെ ആ ആഘോഷത്തിൽ വിശ്വാസികൾ എത്തുന്നത് ജീവനുള്ള ഞണ്ടുകളുമായിട്ടാണ് അന്നേ ദിവസം ഭഗവാന് ജീവനുള്ള ഞണ്ടുകളെ സമർപ്പിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം കുടുംബാംഗങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനാൽ കുടുംബമായിട്ടാണ് വിശ്വാസികൾ അന്നേ ദിവസം ഇവിടെ എത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും വിശ്വാസികൾ ഞണ്ടുകളായി സമർപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് രാമായണ കാലത്താണ് സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്കുള്ള യാത്രക്കിടയിൽ രാമൻ ഇവിടെ എത്തിയിരുന്നു അത്രേ കടൽ കടക്കുവാനുള്ള സമയത്ത് ഒരു ഞണ്ട് രാമന്റെ കാൽ കടിച്ചു ഇതിൽ സന്തോഷവാനായ രാമൻ ഞണ്ടിനെ അനുഗ്രഹിച്ചു അന്നുമുതൽ ഇവിടെ ആരാധനയുടെ പ്രധാന ഭാഗമായി ഞണ്ട് മാറിയത്രേ അന്നു മുതൽ ഇവിടെ വിശ്വാസികൾ ജീവനുള്ള ഞണ്ടുകളെ ഭഗവാന് നേർച്ചയായി നൽകി തുടങ്ങി വിശ്വാസികൾ ഭഗവാൻ നേർച്ചയായി നൽകിയാൽ പിന്നീട് ഞണ്ട് ക്ഷേത്രത്തിന്റെ സ്വന്തമാണ് ഇങ്ങനെ ലഭിക്കുന്ന ഞണ്ടുകളെ ക്ഷേത്ര ജീവനക്കാർ തിരികെ കടലിൽ തന്നെ വിടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഈ ഞണ്ടുകളെ ഉപദ്രവിക്കുവാൻ അവർ തയ്യാറാവുകയില്ല വെബ് ഡെസ്ക് തത്വമി ന്യൂസ്